കണ്ണൂരിൽ 2014 സെപ്റ്റംബറിൽ കതിരൂർ മനോജ് എന്ന ആർ എസ് എസ് നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ അടിയന്തര പ്രമേയത്തിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നോട്ടീസ് നൽകിയിരുന്നു. പിറ്റേ ദിവസം കണ്ണൂരിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതൃത്വത്തിൽ CPIM അക്രമത്തിനെതിരെ എന്ന പേരിൽ സത്യാഗ്രഹവും നടന്നു. CPIM പ്രവർത്തകർക്ക് നേരെ UAPA കിരാതമായ വകുപ്പുകളും ചുമത്തി. അവസാനം കേസ് CBIക്കും വിട്ടു. പക്ഷേ കണ്ണൂരിൽ CPIM പ്രവർത്തകനായ ഹരിദാസിനെ RSS ക്രിമിനലുകൾ കൊലപ്പെടുത്തിയത് മുതൽ കോൺഗ്രസും ലീഗ് നേതാക്കളും പ്രവർത്തകരും നിരന്തരം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് BJP ഓഫീസിന് കല്ലെറിയുന്നില്ല? എന്തുകൊണ്ട് ഒരാളെ പോലും CPIM കൊല്ലുന്നില്ല? CPIMന് RSSനെ പേടിയാണോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അരുംകൊലയെ അപലപിക്കാനോ പ്രതിഷേധം രേഖപ്പെടുത്താനോ ഇവർ തയ്യാറാകുന്നുമില്ല. പകരം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എന്ന് സ്വയം പറയുന്ന കോൺഗ്രസ് ആകട്ടെ CPIM പ്രവർത്തകരോട് പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ തിരിച്ചുപോയി കൊല്ലാനും വെട്ടാനുമാണ്. നിഷ്പക്ഷ മുഖംമൂടി അണിഞ്ഞ് ചാനൽ ചർച്ചകളിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം ആക്രോശിക്കുന്ന നിഷ്പക്ഷ ചർച്ചാ തൊഴിലാളികളുടെയും ചോദ്യം ഇതാണ്: CPIM എന്തുകൊണ്ട് ആയുധമെടുത്ത് പോരിന് പോകുന്നില്ല? ഈ ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇവരുടെ കപട മുഖവും ആഗ്രഹവും അജണ്ടയും വ്യക്തമാണ്. CPIM പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ അത് കർമ്മഫലം എന്ന് പോസ്റ്റ് ചെയ്യുന്ന കോൺഗ്രസ് RSSനായി വിലാപയാത്രയും സമരവും വരെ നടത്തും. അപ്പോൾ RSSനെ പേടിയാണോ എന്ന് CPIMനോട് ചോദിക്കുന്ന കോൺഗ്രസ് ആരാണ്? RSSന്റെ കുടക്കീഴിലല്ല, RSSന് കുട പിടിക്കുന്നത് തന്നെ കോൺഗ്രസ് ആണ് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ If I want to go with BJP, I will go എന്ന മുൻ പ്രസ്താവന കൂട്ടി വായിക്കേണ്ടത് ഇവിടെയാണ്. എതിരാളികളെ ഇല്ലാതാക്കാൻ ആയുധ പരിശീലനം നടത്തുന്നവരാണ് BJPയും CPIMും എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന കോൺഗ്രസ്. ഒളിക്കുന്ന മാളം RSSൻ്റെതാണ്. അതായത് കഴിഞ്ഞ 5.5 വർഷം 22 CPIM പ്രവർത്തകർ കൊല്ലപ്പെട്ടു. എന്നിട്ടും പ്രസ്താവനയിലെ ഈ തുലനം ചെയ്യൽ RSSനെ രക്ഷിക്കാൻ മാത്രമാണ്. ഈ ചോദ്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടയും അതുതന്നെയാണ്. ധീരജ് എന്ന SFI വിദ്യാർത്ഥിയെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് കോൺഗ്രസ് KSU ക്രിമിനലുകൾ കൊലപ്പെടുത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഹരിദാസ് എന്ന മത്സ്യത്തൊഴിലാളിയായ CPIM പ്രവർത്തകനെ RSS ക്രിമിനലുകൾ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന മറ്റൊരു പ്രദേശത്ത് കൊലപ്പെടുത്തുന്നു. എന്നിട്ട് കേരളത്തിലെ ക്രമസമാധാന നില സർക്കാരും CPIMും തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ലീഗ് BJP കൂട്ടുകെട്ട് പ്രചരണം നടത്തുന്നു. CPIMനെതിരെ ഒരേ നിരയിൽ ഒന്നിച്ച് നിലകൊണ്ടാണ് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് മുകളിൽ ഈ രാഷ്ട്രീയ കൂട്ടുകെട്ട് തീർക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങൾ. പക്ഷേ RSSന് കൂട്ടുപിടിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ ദാരുണമായി പര്യവസാനിക്കും എന്നുറപ്പാണ്. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിൽ ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന BJPയെ തങ്ങളുടെ പ്രതിപക്ഷ കൂട്ടുകെട്ടിലേക്ക് വലിച്ചിട്ടത് കോൺഗ്രസ്സാണ്. പതിയെ പതിയെ കോൺഗ്രസിൻ്റെ സ്പേസിലേക്ക് BJP കടന്നുകയറി. കോൺഗ്രസിൻ്റെ സവർണ വോട്ട് ബാങ്കിൽ നല്ലൊരു പങ്കും BJP ഇന്ന് കൈക്കലാക്കി. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സംഘടനാടിത്തറ മെച്ചപ്പെടുത്തുകയാണ് BJP. മാത്രവുമല്ല കോൺഗ്രസിന് സ്വാധീനമുള്ള ന്യൂനപക്ഷങ്ങൾക്കിടയിലും സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് BJP. ഇതിൻ്റെ ഭാഗമായാണ് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ ക്രൈസ്തവ മേഖലകളിൽ BJP കൂടുതൽ കമ്മിറ്റികൾ രൂപീകരിച്ചത്. മണ്ഡലം പ്രസിഡന്റുമാരിൽ 11 പേർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരെ BJP ആക്കിയത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും 5200 ഭാരവാഹികളെയാണ് BJP കണ്ടെത്തിയത്. ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്ന വർഗീയ ധ്രുവീകരണം ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസിനെ തകർത്ത് ആ സ്പേസിലേക്ക് BJP കടന്നു വരുന്നത്. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നത് BJPക്കും RSSനും കുട പിടിക്കലും അവരെ സംരക്ഷിക്കലുമാണ്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ സ്ഥിതിയും മറിച്ചല്ല. അതിലെ പ്രധാന മാധ്യമം തന്നെ ഒരു സംഘപരിവാറുകാരൻ്റെ BJP കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലാണ്. ഇതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല. മറ്റൊരു ചാനലാകട്ടെ കോൺഗ്രസിനായി കാലങ്ങളായി പ്രവർത്തിക്കുന്നതുമാണ്. അപ്പോൾ ആസൂത്രിതമായി നടത്തിയ ഒരു ക്രൂര കൊലപാതകത്തെ അപലപിക്കാതെ CPIM എന്തുകൊണ്ട് ആയുധമെടുക്കുന്നില്ല എന്ന ചോദ്യം ഇവർ ഉയർത്തുന്നതിലെ ഉദ്ദേശം വ്യക്തമാണ്.